ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. മകള് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാറേ, ക്രിസ്മസ് എക്സാമിനേഷൻ ആണ് ഇനി ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഈ ക്രിസ്മസ് എക്സാമിനേഷന് ഞങ്ങൾ എന്താണ് സോഷ്യൽ സയൻസിൽ ചെയ്യേണ്ടത്? ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ് ഞങ്ങൾ പഠിക്കേണ്ടത്? അത് എങ്ങനെ പഠിക്കണം? ഈ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. മക്കളെ, നമുക്കറിയാം സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്ട് വരുന്ന സമയത്ത് അതിൽ രണ്ട് പേപ്പറുകൾ അല്ലാതെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും അല്ലെ. ഹിസ്റ്ററിയിൽ നിന്ന് പരീക്ഷയ്ക്ക് 40 മാർക്കിന്റെയും അതുപോലെ ജിയോഗ്രഫിയിൽ നിന്ന് 40 മാർക്കിനും കൂടിയിട്ട് 80 മാർക്കിലായിരിക്കും മക്കൾക്ക് എക്സാം ഉണ്ടാവുക. ഈ കാര്യമൊക്കെ മക്കൾക്ക് അറിയാവുന്നതാ. ഇവിടെ വരുന്ന നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്, അതിന് ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം എല്ലാ ചാപ്റ്ററിനും ഒരേ അളവിലുള്ള മാർക്കുകളല്ല പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. പലതിൽ നിന്നും പല വേരിയേഷനുകൾ ഉണ്ട്. ചില ചാപ്റ്ററുകളിൽ നിന്നാണെങ്കിൽ കുറച്ച് മാർക്കിനായിരിക്കും ചോദ്യം ചോദിക്കുക, ചില ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ കൂടിയ മാർക്കിനെന്തെയും ചോദ്യം ചോദിക്കും. അതുകൊണ്ട് ഓരോന്നിനെ കുറിച്ചും നമുക്ക് ആദ്യം തന്നെ സംസാരിക്കാം. നമ്മുടെ ജിയോഗ്രഫിയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ജിയോഗ്രഫിയിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്കുള്ളത് പ്രധാനമായിട്ടും ക്രിസ്മസ് എക്സാമിനേഷന് 4 ചാപ്റ്ററുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ 4-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബൈ ദ ഹാൻഡ്സ് ഓഫ് നേച്ചർ അഥവാ പ്രകൃതിയുടെ കൈകളാൽ എന്ന് പറയുന്ന ചാപ്റ്റർ, കൂടാതെ ഓഷ്യൻ ആൻഡ് മാൻ സമുദ്രവും മനുഷ്യനും എന്ന് പറയുന്ന ചാപ്റ്റർ മാത്രമല്ല എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് അഥവാ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും ഏറ്റവും അവസാനമായിട്ട് പോപ്പുലേഷൻ മൈഗ്രേഷൻ സെറ്റിൽമെന്റ് അഥവാ ജനസംഖ്യ കുടിയേറ്റം വാസസ്ഥലം. ഈ 4 ചാപ്റ്ററുകളിൽ നിന്നുമായിട്ട് നിങ്ങൾക്ക് 40 മാർക്കിന്റെ ചോദ്യമായിരിക്കും ജിയോഗ്രഫിയിൽ നിന്നുണ്ടാവുക. ഇതിൽ മക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നാൽ ഒന്ന് ഓഷ്യൻ ആൻഡ് മാൻ ആണ്. ഓഷ്യൻ ആൻഡ് മാനിൽ നിന്ന് 8 മുതൽ 10 മാർക്ക് വരെ ചോദ്യം ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു 12 മാർക്ക് വരെയൊക്കെ എത്തുന്ന സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഓഷ്യൻ ആൻഡ് മാൻ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ബൈ ദ ഹാൻഡ്സ് ഓഫ് നേച്ചറും അഥവാ പ്രകൃതിയുടെ കൈകളാൽ എന്ന് പറയുന്ന ചാപ്റ്ററിനും മക്കൾ വളരെ അധികം ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും ബാക്കിയുള്ളത് ഞങ്ങൾ പഠിക്കണ്ടേ, ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കണ്ട എന്നല്ല, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് മക്കൾ പഠിക്കേണ്ടത് ഈ 2 ചാപ്റ്ററുകളായിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ, അതിന് തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ, ആ ഒരു ഓർഡറിലായിരിക്കണം മക്കൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾക്ക് എസ്എ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഓഷ്യൻ ആൻഡ് മാൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. 6 മാർക്കിന്റെ എസ്എ ചോദ്യം വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അവിടുന്നാണ്. അതേസമയം നമ്മൾ ഈ 6-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് അഥവാ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 1 വേർഡ് ചോദ്യങ്ങളും 3 മാർക്കിന്റെ ചോദ്യങ്ങളും 2 മാർക്കിന്റെ ചോദ്യങ്ങളും ഒക്കെയാണ് പരീക്ഷയ്ക്ക് നമ്മൾ കാണാറുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഹിസ്റ്ററിയുടെ കാര്യത്തിലേക്ക് പോയി നോക്കാം. ഹിസ്റ്ററിയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്നും പഠിക്കാനുള്ളത് 4 ചാപ്റ്ററുകളാണ്. 4 ചാപ്റ്ററുകളിൽ നിന്നുമായിട്ട് 40 മാർക്കിനായിരിക്കും ചോദ്യം ഉണ്ടായിരിക്കുക. അതിലെ ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ മെഡീവൽ ഇന്ത്യ കൺസെപ്റ്റ് ഓഫ് കിങ്ഷിപ്പ് ആൻഡ് നാച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ അഥവാ മധ്യകാല ഇന്ത്യ രാജസങ്കല്പവും ഭരണരീതിയും. അത് കഴിഞ്ഞ് 4-ാമത്തെ കഴിഞ്ഞാൽ 5-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൊസൈറ്റി ആൻഡ് എക്കോണമി ഇൻ മെഡീവൽ ഇന്ത്യ, സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ. അത് കഴിഞ്ഞാൽ 6-ാമത്തെ ചാപ്റ്റർ ഇന്ത്യ ദ ലാൻഡ് ഓഫ് സിന്തസിസ്, സമന്വയത്തിന്റെ ഇന്ത്യ. അതും കഴിഞ്ഞാൽ ഇലക്ഷൻ ആൻഡ് ഡെമോക്രസി, തിരഞ്ഞെടുപ്പും ജനാധിപത്യവും. അത് 8-ാമത്തെ ചാപ്റ്റർ ആണ്. അതിനിടയിലുള്ള 7-ാമത്തെ ചാപ്റ്റർ ഉണ്ട്. 7-ാമത്തെ ചാപ്റ്റർ കേരള 8th to 18th century എന്ന് പറയുന്ന, കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ ഇല്ല നിങ്ങൾക്ക് ഹാഫ് ഇയർലി എക്സാമിനേഷൻ ഉണ്ടായിരിക്കില്ല, പകരം ഉണ്ടാവുന്നതായിരിക്കും ഇലക്ഷൻ ആൻഡ് ഡെമോക്രസി അഥവാ തിരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് സമന്വയത്തിന്റെ ഇന്ത്യ, ഇന്ത്യ ദ ലാൻഡ് ഓഫ് സിന്തസിസ് എന്ന് പറയുന്ന സമന്വയത്തിന്റെ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ മക്കൾ ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ 4-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ മെഡീവൽ ഇന്ത്യ കോൺസെപ്റ്റ് ഓഫ് കിങ്ഷിപ്പ് ആൻഡ് നാച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അഥവാ മധ്യകാല ഇന്ത്യ രാജസങ്കല്പവും ഭരണരീതിയും എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത് രണ്ടും മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ബാക്കിയുള്ളത് പഠിക്കണ്ട എന്നല്ല, ബാക്കിയുള്ളതിനേക്കാളും അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്കിൽ ചോദ്യം ചോദിക്കുന്നത് ഏതെന്നായിരിക്കും? ഈ ചാപ്റ്ററുകളിൽ നിന്നായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് 8 ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനുള്ളത്, 8 ചാപ്റ്ററുകൾ ജിയോഗ്രഫിയിൽ നിന്ന് 4 ചാപ്റ്ററുകളും ഹിസ്റ്ററിയിൽ നിന്ന് 4 ചാപ്റ്ററുകളുമായിട്ട് 8 ചാപ്റ്ററുകളിൽ നിന്നായിരിക്കും 80 മാർക്കിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക.
ഇനി ഇവിടെ വരുന്ന അടുത്ത മക്കളുടെ ഒരു പ്രശ്നമാണ്. സാറേ, ഞങ്ങൾ ഇത് പഠിച്ചതെല്ലാം മറന്നു പോകുക. സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരുപാട് വായിക്കാനുണ്ടല്ലോ സാർ, ഞങ്ങൾ എന്ത് ചെയ്യും? അത് മക്കളെല്ലാം ചോദിക്കുന്ന ഒരു കാര്യം. അതിനുള്ള സൊല്യൂഷൻ ആണ് ഇനി ഞാൻ പറയുന്നത്. മകൾ ശ്രദ്ധിച്ചിട്ട് കേട്ടോ. മക്കൾ ചെയ്യേണ്ടത്, നിങ്ങൾ വീട്ടിലിരുന്ന് വായിക്കുന്ന സമയത്ത്, വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത്, നമ്മുടെ അച്ഛനമ്മയൊക്കെ നമ്മൾ പഠിച്ചോ 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 എന്നങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പുസ്തകം എന്തായാലും എടുക്കും. നമ്മൾ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും? ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടാവും. അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് പുസ്തകം നമ്മൾ എന്തായാലും എടുക്കും. പുസ്തകം എടുക്കുന്ന സമയത്ത് പഠിച്ചത് മറക്കുന്ന പ്രശ്നം മക്കൾക്കുണ്ടോ? എങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുക്കാം. ഒരു പേപ്പർ എടുത്ത ശേഷം അതിൽ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ മാത്രം എഴുതുക. ഷോർട്ടായിട്ട്, ഷോർട്ടായിട്ട് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ പാടില്ല, ഡീറ്റെയിൽ പാടില്ല. ഒരിക്കലും ഡീറ്റെയിൽ എഴുതാതെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഉദാഹരണം ഓഷ്യൻ ആൻഡ് മാൻ, സമുദ്രവും മനുഷ്യനും എന്ന് പറയുന്ന ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കുക. ഇപ്പൊ സലൈനിറ്റി അഥവാ ലവണത്വം കൂടിയ സ്ഥലങ്ങളും കുറഞ്ഞ സ്ഥലങ്ങളും, ലവണത്വത്തിൽ മാറ്റങ്ങളുണ്ടല്ലോ, സലൈനിറ്റി വേരിയേഷൻ ഉള്ള സ്ഥലങ്ങളുണ്ട്. അതിന് നമ്മൾ പറയും നമുക്ക് ലാൻഡ് ലോക്ക്ഡ് ഡിസീസ് എന്ന് വെച്ചാൽ എന്തെയാണ്, കരയാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉപ്പ് രസം കൂടുതലായിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് പോയിന്റ് എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ, ലാൻഡ് ലോക്ക്ഡ് എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ലാൻഡ് ലോക്ക്ഡ്, when the landlocked sea, we can feel the high salinity എന്നുള്ള വാക്കിന് പകരം ലാൻഡ് ലോക്ക്ഡ്, കരയാൽ ചുറ്റപ്പെട്ടത്. അങ്ങനെ മാക്സിമം ഷോർട്ടായ രീതിയിൽ ഹെഡിങ് എഴുതുക. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എന്താണോ വരിക, ആ ക്വസ്റ്റ്യൻ വരുന്ന സാധനത്തിന്റെ ഹെഡിങ് എഴുതുക. എന്നിട്ട് മാക്സിമം ഷോർട്ടായ രീതിയിൽ നമ്മളൊരു പേപ്പറിൽ എഴുതിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ പേപ്പറിൽ എഴുതിയാനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമുക്ക് പിന്നീട് റിവിഷൻ ചെയ്യുന്ന സമയത്ത് മറ്റൊന്നിൻ്റെയും ആവശ്യം വേണ്ടി വരില്ല. നമുക്ക് നോട്ട്ബുക്കിന്റെ ആവശ്യം ഉണ്ടാവില്ല, ടെക്സ്റ്റ് ബുക്കിന്റെ ആവശ്യം ഉണ്ടാവില്ല. അതിലൊക്കെയാണല്ലോ കുറെ പേജുകളിൽ നമ്മുടെ കയ്യിലുള്ള ഒരൊറ്റ സിംഗിൾ പേപ്പർ, ഒരൊറ്റ സിംഗിൾ പേപ്പറിന്റെ ഉള്ളിലുണ്ടാവും നിങ്ങൾക്ക് വേണ്ട എല്ലാ കണ്ടന്റുകളും. ഒരൊറ്റ പേപ്പറിന്റെ ഉള്ളിൽ ഒരു ചാപ്റ്റർ, ഒരൊറ്റ പേപ്പറിന്റെ ഒരു സൈഡിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു ചാപ്റ്ററിലെ എല്ലാ നിർബന്ധമുള്ള പോയിന്റുകളും നമ്മൾ എഴുതിയേക്കണം. അങ്ങനെയെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ആ ഒരു ചാപ്റ്റർ നമുക്ക് റിവൈസ് ചെയ്യണം, വേറെ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് എവിടെ പോയാൽ മതി, നമ്മുടെ ഒരൊറ്റ പേപ്പർ വായിച്ചു നോക്കിയാൽ മതി. അങ്ങനെ മക്കൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവില്ല. അവിടെ ബുദ്ധിമുട്ടാ പറയാം, കുറേ ചാപ്റ്ററുകളാണ് സാർ, അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാ, കുറെ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. മക്കൾ ആലോചിച്ചോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, എളുപ്പത്തിൽ മക്കൾക്ക് പഠിക്കാൻ പറ്റും. ഷോർട്ടാക്കി നോട്ട് എഴുതിയാൽ രണ്ടാമത്തെ കാര്യം, മക്കൾ ചോദ്യം മനസ്സിലാക്കി മാത്രം പഠിക്കുക. മക്കളെ എല്ലാം കൂടെ വലിച്ചു വാരി പഠിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ മക്കളോട് സ്ഥിരം പറയുന്ന കാര്യം, നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്, ചോദ്യം പറയാം, അതിനുശേഷം ആൻസർ പറയാം. അപ്പൊ ഏത് പഠിക്കുന്ന സമയത്തും ആദ്യം ചിന്തയെ വരേണ്ട കാര്യം, ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം ചോദിക്കും. നമ്മളിപ്പോ മാത്സ് ഒക്കെ അങ്ങനെ പഠിക്കുക, ചോദ്യത്തിന്റെ ആൻസറാണ് പഠിക്കുക. പക്ഷെ സോഷ്യലിന് നമ്മളുടെ ഒരു തെറ്റാ, സോഷ്യലിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിതെല്ലാം കൂടെ വായിക്കും, എന്നിട്ട് വായിച്ചിട്ട് ഇത് ഏത് ചോദ്യത്തിനായി ഉത്തരം എഴുതേണ്ടത് നമുക്കറിയില്ല. അതാണ് നമ്മുടെ പ്രശ്നം ഉണ്ടാവുക. അത് മാറ്റാനുള്ള ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്യാം മക്കളെ, ചോദ്യം നോക്കുക. ചോദ്യം ഏതാണ് വരുന്നത് എന്ന് ഒരു കാര്യം കാണുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ചോദ്യം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിൻ്റെ ഉത്തരം പഠിക്കുക. അതിന് വേണ്ടിയിട്ട് മുൻകാലത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പഴയ മുമ്പ് നടന്ന പരീക്ഷയുടെ പേപ്പറുകൾ ഇവയെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോ നമ്മൾ എല്ലാവരും ഇന്ന് മുതൽ അടിപൊളിയായി ഉഷാറായി സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് മുതൽ നമ്മൾ ഉഷാറായിട്ട് നമ്മൾ പഠിച്ചിരിക്കും. ക്രിസ്മസ് പരീക്ഷയ്ക്ക് എന്റെ എല്ലാ മക്കൾക്കും എ പ്ലസ് തന്നെ, 80-ൽ 80 തന്നെ കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.